Prince of Colors, KMT Silks, Perindalmanna, Kottakkal. പട്ടാമ്പിയിൽ മൾട്ടിലെവൽ പാർക്കിംഗ് സംവിധാന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവലോകന യോഗം ചേർന്നു. സംസ്ഥാന ബജറ്റിൽ പദ്ധതിക്കായി ഫണ്ട് വകയിരുത്തിയിരുന്നു. ടൗണിലെ ഗതാഗത കുരുക്കിൽ നിന്ന് പരിഹാരമായാണ് മൾട്ടിലെവൽ പാർക്കിംഗ് സംവിധാനം നടപ്പാക്കുന്നത്. പട്ടാമ്പി നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മൾട്ടിലെവൽ പാർക്കിംഗ് സിസ്റ്റത്തിന് തുടക്കം കുറിക്കുന്നത്. 90.75 കോടി രൂപ ചെലവിലാണ് മെക്കനൈസ്ഡ് പാർക്കിംഗ് ഒരുക്കാൻ നഗരസഭ തയ്യാറാകുന്നത്. 2020-21 ബജറ്റിലാണ് സംസ്ഥാന സർക്കാർ പട്ടാമ്പിയിൽ മൾട്ടിലെവൽ പാർക്കിംഗ് സിസ്റ്റം പ്രഖ്യാപിച്ചത്. നഗരസഭയിൽ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്ന ആദ്യ ബജറ്റിലും മൾട്ടിലെവൽ പാർക്കിംഗ് സിസ്റ്റത്തിന് തുക വകയിരുത്തിയിരുന്നു. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതോടൊപ്പം പാർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ആവശ്യമെങ്കിൽ വാഹനങ്ങൾ വാട്ടർ സർവീസ് ചെയ്യുവാനും ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാനുള്ള സൗകര്യവും പാർക്കിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമായി ഉണ്ടാകും. 75 കാറും 680 ബൈക്കുകളും പാർക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ആധുനിക രീതിയിലുള്ള മൾട്ടിലെവൽ പാർക്കിംഗ് സിസ്റ്റമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. സോളാർ സംവിധാനത്തിലായിരിക്കും ഇതിന്റെ പ്രവർത്തനം. പട്ടാമ്പിയിലെ ഗതാഗത കുരുക്കിന് പാർക്കിംഗ് സൗകര്യമില്ലാത്തതും വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. മുഹമ്മദ് മോഹസൻ MLA അധ്യക്ഷതയിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അവലോകന യോഗം ചേർന്നത്. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി, നഗരസഭാ സ്ഥിര സമിതി അധ്യക്ഷന്മാരായ PV വിജയകുമാർ, KT റുക്കിയ, നഗരസഭാ സെക്രട്ടറി നാസിം, പദ്ധതിയുടെ നിർവഹണ ഏജൻസി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. നമ്മുടെ മെക്കനൈസ്ഡ് പാർക്ക് പട്ടാമ്പിയിൽ ഈ ഗതാഗത കുരുക്ക് വളരെ കൂടുതലാണ്, അതോടൊപ്പം പാർക്കിംഗ് സൗകര്യങ്ങൾ വളരെ കുറവാണ് എന്നുള്ളതുകൊണ്ട് മെക്കനൈസ്ഡ് പാർക്ക് വളരെ ആവശ്യമാണെന്ന് ഇപ്പോൾ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിട്ട് പറഞ്ഞിരുന്നതാണ്. അത് നമ്മുടെ നിയമസഭ ബഡ്ജറ്റിൽ 20% അതിന് ടോക്കൺ പ്രൊവിഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ DPR തയ്യാറാക്കി, ആ DPR ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അത് ഡിസ്കസ് ചെയ്തു. വളരെ മികച്ച രീതിയിലുള്ള സൗകര്യങ്ങളോടുകൂടി, ഏറ്റവും ആധുനിക രീതിയിലുള്ള സൗകര്യങ്ങളോടുകൂടിയാണ് അത് ചെയ്തിട്ടുള്ളത്. വളരെ വിശാലമായിട്ടുള്ള പാർക്കിംഗ്, നമ്മുടെ റെയിൽവേയുടെ ഇപ്പം നേരത്തെ KSRTC ബസ് സ്റ്റാൻഡായിരുന്നു, ഇപ്പോൾ കുറേ കാലമായി അത് ഉപയോഗിക്കുന്നില്ല. ആ സ്ഥലം മെക്കനൈസ്ഡ് പാർക്കിന് വേണ്ടി നൽകാമെന്ന് മുനിസിപ്പാലിറ്റി പറയുകയും അവിടെ അത് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ മുനിസിപ്പാലിറ്റി മേൽനോട്ടം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് DPR തയ്യാറാക്കി അതിൻ്റെ ഇത് സമർപ്പിച്ചിട്ടുണ്ട്. വളരെ വേഗത്തിൽ അത് ആരംഭിക്കണം എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. കാറ് വാഷ് ചെയ്യാനുള്ള സൗകര്യം അടക്കം, അതോടൊപ്പം സോളാർ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അടക്കം അവിടെ ഒരുക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. മറ്റു പല പദ്ധതികളും ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ അവലോകനം നടത്തി.